കട്ടപ്പനയിൽ 60 വയസ്സുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചുപുരയ്ക്കൽ ജോർജിന്റെ ഭാര്യ ചിന്നമ്മയാണ് മരണപ്പെട്ടത്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. ചിന്നമ്മയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണം നഷ്ടമായിട്ടുണ്ടെന്നും മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്നുമാണ് സംശയിക്കുന്നത്. കട്ടപ്പനയിലാണ് 60-കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചുപുരയ്ക്കൽ ജോർജിന്റെ ഭാര്യ ചിന്നമ്മയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് ചിന്നമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പോലീസിന് മൊഴി നൽകി. മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടതാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കട്ടപ്പന DSP നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആഭരണങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നത്. ബോഡിയിൽ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലും ബോഡിയിൽ ഓർണമെൻസ് ഒന്നും കാണുന്നില്ല. നിലവിൽ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മരണ കാരണം എന്താണെന്നറിയാൻ പറ്റുകയുള്ളൂ. ബാക്കി ശാസ്ത്രീയമായ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അന്വേഷണ നിഗമനത്തിലെത്താൻ പറ്റുകയുള്ളൂ. ജോർജും ഭാര്യ ചിന്നമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ ഉണർന്ന താഴത്തെ നിലയിലേക്ക് വരുമ്പോൾ ചിന്നമ്മയെ ചലനമില്ലാതെ കിടക്കുന്നു കണ്ടെന്നാണ് ജോർജ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് നിലവിളിച്ചതോടെ അയൽവാസികൾ ഓടിയെത്തി. ചിന്നമ്മയെ ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചിന്നമ്മയുടെ ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച വ്യക്തതയുണ്ടാകൂ. സ്വർണം നഷ്ടമായെന്ന മൊഴിയും പോലീസ് പരിശോധിച്ച് വരികയാണ്. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുന്നതോടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ചിന്നമ്മയുടെ മൃതദേഹം നിലവിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ രാജകുമാരി.